പരിസ്ഥിതി മലിനീകരണത്തിൽ വീർപ്പ് മുട്ടുമ്പോഴും പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ കാവുകളും കുളങ്ങളും സംരക്ഷിക്കപ്പെടുന്നില്ല. കൊച്ചി നഗരഭാഗങ്ങളിലൊന്നായ എടപ്പള്ളി ചേന്തൻകുളങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ അമ്പലക്കുളം മലിനമായിട്ട് നാളുകളേറെയായി. സംരക്ഷണ വിദ്യകെട്ടിയും ചെളികോരിയും കുളം സംരക്ഷിക്കാനുള്ള ഫണ്ട് സർക്കാരിൽ നിന്ന് അനുവദിക്കണമെന്നാണ് ഭക്തരുടെയും ക്ഷേത്രഭാരവാഹികളുടെയും ആവശ്യം. ഏറ്റവും വലിയ ക്ഷേത്രക്കുളങ്ങളിലൊന്ന് ഇങ്ങനെ നശിക്കുന്നതിന്റെ പ്രയാസങ്ങൾ പങ്കിടുകയാണ് ജനൻ ടിവിക്കൊപ്പം ഭക്തർ. കുളങ്ങളും കാവുകളുമെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത പതിന്മടങ്ങ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഫണ്ടുകൾ അനുവദിക്കപ്പെടണം. പ്രത്യേകിച്ച് കുളങ്ങൾ അത് പരിസ്ഥിതിക്കും പലപ്പോഴും കൊച്ചി പോലുള്ള നഗരങ്ങളുടെ ശ്വാസകോശം എന്ന് തന്നെ വിളിക്കാവുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നിരവധി കുളങ്ങളും കാവുകളും എല്ലാം തന്നെ പല ഭാഗങ്ങളിലായി ഉണ്ട്. അത്തരത്തിൽ എടപ്പള്ളി ചേന്തൻകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഭാഗമായ കുളത്തിന് നമ്മളുള്ളത്. ഈ കുളം സംരക്ഷിക്കപ്പെടണമെന്ന ഒരു ആവശ്യം കാലങ്ങളായി തന്നെ ഉയരുന്നുണ്ട്. അത് ക്ഷേത്ര ക്ഷേമ സമിതി ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കം ഇവിടെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യവും അത് തന്നെയാണ്. ഈ ഒരു കുളത്തിന് ചുറ്റും കെട്ടിക്കൊണ്ട് കടവുകൾ കെട്ടിക്കൊണ്ട് ഒപ്പം തന്നെ ചെളി കോരി പൂർണ്ണമായും വൃത്തിയാക്കുന്ന ഒരു നടപടി ഉണ്ടാകണമെന്ന ഒരു ആവശ്യമാണ്. ഏതാണ്ട് 1.5 കോടിയോളം രൂപ ഫണ്ട് മാറ്റിവെക്കേണ്ട അത്തരത്തിലുള്ള ഒരു പദ്ധതി അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും നഗരത്തിനകത്ത് ഉള്ള ഒരു പ്രദേശം അവിടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ശുദ്ധമായ വായു ലഭിക്കുന്ന ഒരു കേന്ദ്രം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുന്നതിന് വേണ്ടി ക്ഷേത്ര സംരക്ഷണ സമിതി വിശ്വാസികളടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ ഭാരവാഹികൾ എന്ന നിലയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? പ്രധാനമായിട്ടും ഇത്ര കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഇതുപോലെയുള്ള ഒരു കുളം കാണപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത് ഇപ്പോഴും ഇങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിൽ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുണ്ട്. പക്ഷേ ഭാരിച്ച ചിലവ് കാരണം വർഷങ്ങളോളമായി ഇതൊന്ന് വൃത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അതിന് നമുക്ക് സർക്കാരിൽ നിന്ന് ഫണ്ടുകൾ എന്തെങ്കിലും ലഭിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പരിസ്ഥിതിയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു സംഗതി തന്നെയാണിത്. കാരണം ഈ പ്രദേശത്തെ കിണറുകൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ ചുറ്റുപാടുള്ള കിണറുകൾ ഏത് കടുത്ത വേനലിലും വറ്റാതെ തന്നെ ഇരിക്കുന്ന ഒരു വലിയൊരു സംഗതിയുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അതിനൊരു പ്രധാന കാരണം ഇത്രയും വലിയൊരു ജലസ്രോതസ് തന്നെയാണത്. നമ്മൾ എന്ത് പദ്ധതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് വയ്ക്കുന്നത്? നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഇത് വൃത്തിയാക്കുക, ഡീസിൽട്ട് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഈ ചെളിയെല്ലാം കോരിക്കളഞ്ഞിട്ട് കുളം വൃത്തിയാക്കണം. അതിനുശേഷം ഇതിൻ്റെ 3 വശത്തും, ഈ വശം ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ബലപ്പെടുത്തിയിട്ടുണ്ട്, ബാക്കി 3 വശവും കരിങ്കല്ല് കെട്ടിയോ അല്ലെങ്കിൽ സൈഡ് കെട്ടി സംരക്ഷണം മുതൽ കെട്ടി ഒരു നടപ്പാതയും നിർമ്മിച്ച് സംരക്ഷിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൻ്റെ കാര്യങ്ങളിൽ മാതൃസമിതി, ക്ഷേത്രത്തിൻ്റെ മാതൃസമിതി കൃത്യമായ ഇടപെടലുകൾ നടത്താറുണ്ട്. മാതൃസമിതിയുടെ ഭാഗത്ത് നിന്ന് എന്താ ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ച് മീനൂട്ട് പോലുള്ള ചടങ്ങുകളെല്ലാം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ വെച്ചാണ് നടത്തേണ്ടത്, ആ ഒരു വെള്ളമാണ് ഇത്ര മോശമായ സാഹചര്യത്തിലുള്ളത്, എന്താ പറയാനുള്ളത്? അതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ട് സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഇങ്ങനെയല്ല ഈ കുളം ഇരുന്നിരുന്നത്, വളരെ നല്ല ഇതായിട്ടാണ് ഇരുന്നിരുന്നത്. ഇപ്പം അവിടെയൊക്കെ ഇങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ട് വെള്ളം ഇങ്ങനെ കയറി കിടക്കണതുകൊണ്ട് കുറച്ചും കൂടെ നല്ല ശുചിയായിട്ട് ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഭഗവാൻ ആറാട്ട് നടത്തുന്നതും ഈ കുളത്തിലാണ്. അപ്പോൾ ശുദ്ധമായ വെള്ളമായിരിക്കുന്നതാണല്ലോ ഏറ്റവും അതിന് ഉചിതമായിട്ടുള്ളത്. പിന്നെ ധാരാളം ആൾക്കാർ ഇവിടെ തൊഴാൻ വരുന്നുണ്ട്, അവിടെ അത്രയ്ക്ക് ശക്തിയുള്ള ഭഗവാനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് വരുമ്പോൾ നല്ലൊരു ശുചിയുള്ളൊരു അമ്പലക്കുളം കാണുന്നതാണ്, അതിൻ്റെ പരിസരത്തിരിക്കുന്നതും എല്ലാം അതിന് അതിൻ്റെതായ ഒരു ഐശ്വര്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരം കുളങ്ങളും കാവുകളും എല്ലാം തന്നെ പരിസ്ഥിതിക്ക് നൽകുന്ന സംഭാവനകൾ അല്ലെങ്കിൽ പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നത് അത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ഇക്കാര്യത്തിൽ ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിനെ നമുക്ക് മുന്നോട്ട് ഈ കുളത്തെ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്? ഇവിടെ വരുന്നവർ പലരും ഇത് സൂചിപ്പിക്കുന്നുണ്ട്, ഇത് സംരക്ഷിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തെ തന്നെ വലിയൊരു ജലസ്രോതസ്, അത് ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും അത് ഞാനും അത് തന്നെ പിന്തങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കയ്യിൽ ഇരിക്കുന്ന കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം നടക്കുന്നത്. പല പല സജഷൻസ് വന്നിട്ട് കുളം മൂടിയിട്ട് വേറെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും ഇതെല്ലാം പ്രകൃതിയോട് യോജിച്ച് തന്നെ നിൽക്കണം, അതിന് അനുകൂലമായ രീതിയാണ് വേണ്ടതെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നിർബന്ധമുദിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇപ്പോഴും കാലങ്ങളായിട്ടും ഇവിടെ നിലനിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്
ഒരുപക്ഷെ കുടിക്കാൻ പറ്റിയ രീതിയിലുള്ള ജലസ്രോതസ് ആയിരുന്നു ഇത്. വളരെ കണ്ണീര് പോലെ ഇപ്പൊ ഇവിടെ ഭദ്രസമിതി സൂചിപ്പിക്കേണ്ടായി അതുപോലെയാണെന്നുള്ളത്. സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്ന് മാലിന്യങ്ങളൊക്കെ ഒഴുക്കുന്ന ഒരു വിഷയമുണ്ടോ? സമീപത്തുനിന്ന് തീർച്ചയായിട്ടും മാലിന്യങ്ങൾ ഒഴുക്കുന്നുണ്ട്. പരിസരവാസികളാണ് അത് ഏറ്റവും കൂടുതൽ നമ്മളെ ശല്യം ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിലേക്ക് വേസ്റ്റ് വരുന്നുണ്ട്, സീവേജ് വരുന്നുണ്ട്, പലതരത്തിലും. പല സമയത്തും ഞങ്ങളായിട്ട് തന്നെ അത് മൂടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാലും അവർ വീണ്ടും അത് ആവർത്തിക്കുന്നു. എങ്ങനെയാണ് കുളത്തിൻ്റെ ഒരു പ്രാധാന്യം അത് സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം? പ്രാധാന്യം ജലസ്രോതസ്, നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റ് തന്നെ ഇത്ര വലിയ കുളമില്ല, അത് തന്നെ ഒരു വലിയ ജലസ്രോതസ്സാണ്. നമുക്ക് അത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. കാലങ്ങളായിട്ട് പഴയൊരു ഓർമ്മയിൽ എങ്ങനെയായിരുന്നു ഈ കുളം ഉണ്ടായിരുന്നത്? ഈ വളരെ നല്ല വളമായിരുന്നു, നല്ല കുളിക്കുകയും പാടി കുളിക്കുകയും എല്ലാം നീന്തൽ കുളം എല്ലാമായിരുന്നു ഇവിടെ. ഒരു കാലത്ത് പൂർണ്ണമായും തന്നെ സംരക്ഷിക്കപ്പെട്ടിരുന്ന, നിരവധി ആളുകൾ കുളിക്കുകയും എല്ലാം ചെയ്തിരുന്ന കുളമാണ് ഏതാണ്ട് ഒരു ഏക്കറോളം വരുന്ന ഭാഗത്തുള്ള ഈ കുളം. അതാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള കാവ് കൃത്യമായി തന്നെ സംരക്ഷിക്കുന്നുണ്ട് ക്ഷേത്രം ഭാരവാഹികളും വിശ്വാസികളും എല്ലാം ചേർന്ന്. അതുപോലെ തന്നെ കുളവും സംരക്ഷിക്കപ്പെടണം. എന്നാൽ അതിൻ്റെ തുടർന്നുള്ള നീക്കങ്ങൾക്ക് സർക്കാർ തലത്തിലുള്ള ഒരു സഹായം തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ക്യാമറാമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.